മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ ബോളിവുഡിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ഋഷഭ് ഷെട്ടി. അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഇന്ത്യയെ മോശമായാണ് ബോളിവുഡ് ചിത്രീകരിക്കുന്നതെന്ന് ഋഷഭ് വിമർശിച്ചു. തൻ്റെ സിനിമകളിലൂടെ ഇന്ത്യയെ പോസിറ്റീവായ കാഴ്ചപ്പാടിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും താരം സൂചിപ്പിച്ചു. പുതിയതായി നിർമ്മിക്കുന്ന ലാഫിംഗ് ബുദ്ധ എന്ന ചിത്രത്തിൻ്റെ പ്രചാരണത്തിൻ്റെ തിരക്കിലാണ് താരമിപ്പോൾ. ഇതിൻ്റെ ഭാഗമായി മെട്രോ സഗയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഋഷഭ് ഷെട്ടി ബോളിവുഡിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യൻ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ബോളിവുഡ് ചിത്രങ്ങൾ, നമ്മുടെ രാജ്യത്തെ മോശമായാണ് ചിത്രീകരിക്കുന്നത്. ഇത്തരം ആർട്ട് ചിത്രങ്ങൾ അന്താരാഷ്ട്ര മേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ രാജ്യം, എൻ്റെ സംസ്ഥാനം, എൻ്റെ ഭാഷ എന്നിവയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യയെ എന്തുകൊണ്ട് വളരെ പോസിറ്റീവായ രീതിയിൽ ചിത്രീകരിച്ചുകൂടാ? എൻ്റെ സിനിമകളിലൂടെ അങ്ങനെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് ഋഷഭ് പറയുന്നത്. അതേസമയം ഋഷഭിൻ്റെ പരാമർശം വിമർശനങ്ങൾക്കും ചൂടേറിയ ചർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. താരത്തിന് ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കിയ കാന്താര എന്ന ചിത്രത്തിൽ നായിക സപ്തമി ഗൗഡയുമായുള്ള ചില രംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. വിജയം താത്കാലികമാണ്, പക്ഷേ ഒരു സ്ത്രീയുടെ ഇടുപ്പിൽ നുള്ളുന്നതും ബോളിവുഡിനെ ചീത്ത വിളിക്കുന്നതും സ്ഥിരമാണ് എന്നാണ് ഒരു എക്സ് ഉപയോക്താവ് പരിഹാസ രൂപേണ ചോദിച്ചത്. സ്ത്രീയുടെ ഇടുപ്പിൽ നുള്ളുന്ന രംഗങ്ങൾ നിങ്ങളുടെ സിനിമകളിൽ നിന്ന് ആദ്യം ഒഴിവാക്കണം. കാണുമ്പോൾ തന്നെ ഓക്കാനം വരുന്നുണ്ട്. അഭിമാനവും ഭാഷയുമെല്ലാം പിന്നീട് വന്നുകൊള്ളുമെന്നും മറ്റൊരാൾ പ്രതികരിച്ചു. ടൈപ്പ് കണ്ടാണ് കാന്താര കാണാൻ ശ്രമിച്ചത്, പക്ഷേ ആ ഒറ്റ സീൻ കണ്ടതോടെ സിനിമ കാണുന്നത് നിർത്തിയെന്നും ഇപ്പോൾ ആ നടൻ എങ്ങനെ സ്വയം പരിശുദ്ധനാവാൻ ശ്രമിക്കുന്നതാണെന്ന് നോക്കൂ എന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം. അതേസമയം കാന്താരയുടെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ 1 എന്ന ചിത്രത്തിൻ്റെ തിരക്കുകളിലാണ് ഋഷഭ് ഷെട്ടി. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം 2025 തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ.